പ്ലീസ് ഹെൽപ്പ് മീ 24 ന്യൂസ് സേവ് സി പി ഒ റാങ്ക്ലിസ്റ്റ് എന്നുള്ളതാണ് പറയുന്നത്. ഗിരീഷ്, ഇത് നമ്മൾ പല ഘട്ടങ്ങളിൽ വാർത്തയാക്കിയതാണ്. ഒരിക്കൽ കൂടി നമ്മൾ ആ വാർത്ത അധികാരികളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. വിശ്രമമില്ലാത്ത ജോലിഭാരം മൂലം പോലീസ് സേനയിൽ ആത്മഹത്യാ പ്രവണത വർദ്ധിക്കുമ്പോഴും റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ചവർക്ക് പോലും പോലീസിൽ നിയമനം ലഭിക്കുന്നില്ല എന്നാണ് പരാതി. ആവശ്യത്തിന് അംഗബലമില്ലാഞ്ഞിട്ടും നിയമനം നടത്താത്തത് എന്താണെന്നാണ് റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ച 14,000-ലധികം ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നത്. റിപ്പോർട്ട് കാണാം. ക്രമസമാധാന പാലനം, ഹൈവേ പെട്രോളിംഗ്, കേസ് അന്വേഷണം, വി ഐ പി ഡ്യൂട്ടി, ഇതിനു പുറമെ ജനമൈത്രി പോലീസും കുട്ടി പോലീസും അടക്കമുള്ള പദ്ധതികൾ. പിടിപ്പത് പണിയുള്ള പോലീസ് സേനയിൽ ഇതിനൊത്ത അംഗബലമില്ല. 12 മുതൽ 18 മണിക്കൂർ വരെ തുടർച്ചയായി ജോലി ചെയ്യണം. സേനയ്ക്കുള്ളിലെ പരാതികൾ പലതും പരിഹരിക്കാൻ മുന്നിലുള്ള ഒരേ ഒരു പരിഹാരം അംഗബലം വർദ്ധിപ്പിക്കുക എന്നത് മാത്രം. പക്ഷേ അതുണ്ടാകുന്നില്ല. പി എസ് സിയുടെ സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിൽ 13,975 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. കാലാവധി അവസാനിക്കാൻ 6 മാസം മാത്രം ശേഷിക്കെ നിയമനം നൽകിയത് വെറും 3,019 പേർക്കാം. 3,000 പുറത്തുള്ള ഒരു നിയമനം മാത്രമാണ് നാളെ ഇതുവരെ പി എസ് സി, കേരള പി എസ് സിയിൽ നടക്കുന്നത്. ഈ ഒരു ആത്മഹത്യകൾ കുറയ്ക്കാനും അതല്ലെങ്കിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഈ ഒരു പോലീസ് സേനയിലെ പോലീസുകാർക്ക് ഈ ഒരു വർക്ക് പ്രഷർ കുറയ്ക്കുന്നതിനായിട്ട് നമുക്ക് ഇപ്പോൾ നിലവിൽ ഒരു ലിസ്റ്റ് ആക്റ്റീവായിട്ടുണ്ട്. സി പി ഒ കേരള പോലീസിൻ്റെ ഒരു ലിസ്റ്റ് ആക്റ്റീവ് ആയിട്ടുണ്ട്. ആ ലിസ്റ്റിൽ നിന്ന് ബഹുഭൂരിപക്ഷം പേരെ എടുത്താൽ മാത്രം നമുക്ക് ഈ ഒരു പ്രതിസന്ധി നമുക്ക് തരണം ചെയ്യാനായിട്ട് കഴിയും. ജോലിഭാരം മൂലം സംസ്ഥാനത്ത് ഈ മാസം മാത്രം ആത്മഹത്യ ചെയ്ത പോലീസുകാർ 3 പേരാണ്. 9 വർഷത്തിനിടയിൽ 78 പോലീസുകാർ ജീവനൊടുക്കി. ഭൂരിഭാഗം ആത്മഹത്യകളുടെയും പിന്നിലെ കാരണം ജോലിഭാരം. കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെ ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് അത് പരിഹരിക്കാൻ അംഗബലം വർദ്ധിപ്പിക്കുക എന്ന ശുപാർശ മുന്നോട്ട് വെച്ചതാണ്. കടലാസിൽ ഉറങ്ങുന്നുണ്ട് ഈ ശുപാർശ. 3,000 അഡ്വൈസുകൾ പോയിട്ടുണ്ടെങ്കിലും ഇതിൽ പല ഉദ്യോഗാർത്ഥികളും മറ്റ് ലിസ്റ്റുകളിൽ നിയമനം ലഭിച്ചതിനാൽ പലരും ക്യാമ്പുകളിൽ നിന്നും ഡ്രോപ്പൗട്ട് ചെയ്ത് റിസൈൻ ചെയ്ത് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. പോലീസിന്റെ ലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം താഴോട്ട് റാങ്ക് കിടക്കുന്നവർക്കാണ് എപ്പോഴും പോലീസിൽ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ബാക്കി ഉയർന്ന റാങ്കുകളിലുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം മറ്റ് പല ലിസ്റ്റുകളിലും ഉണ്ടായിട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് എപ്പോഴും നമുക്ക് കാണുന്നത്. പോലീസുകാരുടെ ആത്മഹത്യാ പ്രവണതയ്ക്ക് പിന്നിലെ കാരണം ജോലിഭാരമാണെന്ന് 2 ADGP റിപ്പോർട്ട് നൽകിയത് 2 വർഷം മുൻപാണ്. ഇനിയെങ്കിലും ഒഴിവുകൾ നികത്തേണ്ടതുണ്ട്. കേന്ദ്രവിഹിതം കൃത്യമായി ലഭിക്കാത്തതിനാലാണ് സേനയിൽ നിയമനങ്ങൾ നടത്താത്തതെന്നാണ് സർക്കാർ അനൌദ്യോഗികമായി നൽകുന്ന വിശദീകരണം. ഒറ്റ ചോദ്യം: സംസ്ഥാനത്തെ ജനങ്ങളുടെ സുരക്ഷ, ക്രമസമാധാനം, സേനയുടെ മനോവീര്യം, ഇതെല്ലാം കേന്ദ്രത്തിൻ്റെ ബാധ്യതയാണോ? മുട്ടാപ്പോക്ക് ന്യായം പറഞ്ഞ് കൈ കഴുകരുത്. ക്യാമറമാൻ ജിനുവിനൊപ്പം എ വി ജയശങ്കർ, 24 തിരുവനന്തപുരം.